നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ കുടൽനാടനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. സി പി എമ്മുകാരുടെ സ്വത്ത് വിവരങ്ങൾ ചോദിച്ചതോടെ കലിതുള്ളി സഖാക്കൾ ഇപ്പോൾ രംഗത്ത്. സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണ് കുഴൽനാടനോട് ഇടഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. സി പി എം ഇടുക്കി എറണാകുളം ജില്ലാ സെക്രട്ടറിമാരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ച മാത്യു കുഴൽനാടൻ എം എൽ എക്ക് മറുപടി പറയുകയായിരുന്നു സി വി വർഗീസ്. സി പി എം ഇക്കാര്യത്തിൽ വ്യക്തതയും കൃത്യതയുമുള്ള പാർട്ടിയാണ്. നേതാക്കളും അവരുടെ കുടുംബങ്ങളും പാർട്ടിയുടെ അച്ചടക്കം നോക്കി പ്രവർത്തിക്കുന്നവരാണ്. സി പി എമ്മിനെ നന്നാക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിക്കേണ്ട. മാത്യു കുഴൽനാടനെ പോലെ കാണുന്ന വഴിക്കെല്ലാം കൈയിട്ട് വാരി സ്വത്ത് സമ്പാദിക്കുന്നതിന് സി പി എമ്മിൽ ആരെയും അനുവദിക്കാറില്ലെന്നും സി വി വർഗീസ് പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്നതും സി വി വർഗീസ് ഇപ്പോൾ എയറിലാണ്. കണ്ടിടത്തെല്ലാം കൈയിട്ട് വാരി നക്കുന്ന സ്വഭാവം സി പി എം നേതാക്കൾക്കാണെന്നാണ് ട്രോള്. തൊഴിലാളി സ്നേഹം പറഞ്ഞു പറഞ്ഞ് കോർപ്പറേറ്റുകളുടെ കാല് നക്കുന്ന നെറികേടിൻ്റെ പേരാണ് സി പി എം. അതുകൊണ്ട് വെറുതെ ഡയലോഗ് അടിച്ച് നാറാൻ നിൽക്കേണ്ടതില്ലെന്നാണ് പരിഹാസം വന്നിരിക്കുന്നത്. ഒരൊറ്റ ചോദ്യത്തിൽ സി പി എമ്മുകാരുടെ വായടപ്പിച്ച മാത്യു കുഴൽനാടൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. കാണുന്ന വഴിക്കെല്ലാം കൈയിട്ട് വാരി സ്വത്ത് സമ്പാദിക്കുന്നവരല്ല സി പി എമ്മുകാരെന്ന്. അതാകും സി ഐ ടി യു നേതാവിന് വരെ മിനി കൂപ്പർ. മാത്യു കുഴൽനാടൻ്റെ സ്വത്ത് വിവരം അറിയണം, സഖാക്കളുടേത് പുറത്തുവിടില്ല. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ആരെ ഭയക്കാനാണ്? മാത്യു കുഴൽനാടൻ ചോദിച്ചത് കൊള്ളേണ്ടടത്ത് കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പൊള്ളൽ. മാത്യു കുഴൽനാടനെ ബോധ്യപ്പെടുത്തേണ്ട, പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ സി പി എമ്മുകാരുടെ സ്വത്ത് വിവരങ്ങൾ ബോധ്യപ്പെടുത്തണം. മിസ്റ്റർ സി വി വർഗീസ്, താങ്കൾ ഒരു പൊതുപ്രവർത്തകനല്ലേ, അതും പാവങ്ങളുടെ പാർട്ടിക്കാരൻ. എല്ലാവരും അറിയട്ടെ നിങ്ങളുടെയൊക്കെ ലളിത ജീവിതം. ഗോവിന്ദൻ കുറെ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതിന് ഉരുളയ്ക്കുപ്പേരി പോലെ കുഴൽനാടൻ മറുപടി കൊടുത്തു. പിന്നാലെയാണ് നേതാക്കൾക്ക് പൊള്ളിത്തുടങ്ങിയത്. എം വി ഗോവിന്ദൻ തനിക്കെതിരെ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത എ കെ ജി സെന്റർ പട്ടയ ഭൂമിയിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണ്. നിയമവിരുദ്ധമായി ഞാൻ ഒരു ബിസിനസ്സും നടത്തിയിട്ടില്ല. 9 കോടി രൂപ വിദേശ നിക്ഷേപം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. വിദേശത്തെ ഒരു സ്ഥാപനത്തിൽ തനിക്കുള്ള 24% പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മാത്യു കുഴൽനാടൻ ഇങ്ങനെയാണ് എം വി ഗോവിന്ദന് മറുപടി കൊടുത്തത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരമാവധി സുതാര്യമായാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പൊതുജനത്തിന് മുന്നിൽ പുകമറ സൃഷ്ടിക്കാനാണ് എനിക്കെതിരായ ആരോപണങ്ങൾ. വീണാ വിജയനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണ്. സി പി എം മുഴുവൻ ഊർജവും ഇതിനായി ഉപയോഗിക്കുകയാണെന്നും കുഴൽനാടൻ ആക്ഷേപിച്ചിരുന്നു. സി പി എമ്മിന്റെ നേതാക്കൾ ഇന്ന് പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരും അനധികൃത സ്വത്ത് സമ്പാദിക്കരുതെന്നുള്ള പ്രമേയം പലതവണ സി പി എം സമ്മേളനങ്ങളിൽ പാസാക്കിയതാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന് സി പി എമ്മിന് പറയാനാകുമോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചിരുന്നു. മറ്റൊരു ഉദാഹരണമായി ഇടുക്കിയിലെ സി വി വർഗീസിനെയും കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. യാഥാർത്ഥ്യം പുറത്തു വന്നാൽ നിങ്ങൾ ഉടുതുണിയില്ലാത്ത അവസ്ഥയിലാകുമെന്നും കുഴൽനാടൻ പരിഹസിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സി വി വർഗീസ് രംഗത്ത് വന്നത്. എന്നാൽ സി വി വർഗീസിനുള്ള മറുപടി സോഷ്യൽ മീഡിയയാണ് കൊടുത്തത്.